ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തൃശ്ശൂരാണുള്ളത്. നമുക്കിന്ന് ജനപ്രിയ നായകൻ ദിലീപിൻ്റെയും അതുപോലെ തന്നെ ആലുവ ശിവക്ഷേത്രമൊക്കെ ഒന്ന് കാണാം. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മാസ്ക് വെച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് ഇത്ര തൃശ്ശൂർ പൂരം നടത്തുന്നത്. അങ്ങനെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. ചെണ്ടമേളം, വെടിക്കെട്ടും, ആർപ്പുവിളിയുമൊക്കെ ആയിട്ട് അതൊരു സംഭവം തന്നെയാണ് മലയാളിക്ക്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 200 വർഷങ്ങൾക്ക് മുന്നെയാണ് തൃശ്ശൂർ പൂരം അരങ്ങേറിയത്. പിന്നെ അതിനു മുന്നേ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ 16 കിലോമീറ്റർ അകലെയുള്ള ആറാട്ടുപുഴയിൽ നടത്താറുള്ള ആറാട്ടുപുഴ പൂരമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പൂരം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനും കുട്ടനെല്ലൂർ പൂരത്തിനും പങ്കെടുത്തിരുന്ന എല്ലാ അമ്പലങ്ങളും അന്ന് ആറാട്ടുപൂരത്തിൽ പങ്കെടുത്തിരുന്നു. ഒരിക്കൽ ഇവർ ശക്തമായ മഴയെ തുടർന്ന് വൈകിയാണ് പൂരത്തിന് എത്തിച്ചേർന്നത്. അന്നത്തെ നാടുവാഴി അവർക്ക് പ്രവേശനം നിഷേധിച്ചു. ഇതിൻ്റെ ശക്തമായ പ്രതികാരം എന്നോണം തൃശ്ശൂരിലെയും കുട്ടനെല്ലൂരിലെയും നാടുവാഴികൾ തൃശ്ശൂരിൽ തന്നെ ഒരു പൂരം അങ്ങോട്ട് സംഘടിപ്പിച്ചു. ഇത് കാലക്രമേണ തൃശ്ശൂർ പൂരമായി മാറി. പിന്നീട് മറ്റു ചില കാരണങ്ങളാൽ കുട്ടനെല്ലൂർക്കാർ ഇതിൽ നിന്നും പിന്മാറി. ഇത് നമ്മുടെ പൂരത്തിൻ്റെ പകിട്ടിനെ ബാധിക്കുകയും താമസിയാതെ രണ്ട് നാടുവാഴികളും ശത്രുക്കളായി തീരുകയും ചെയ്തു. ഈ സമയത്താണ് മുൻ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ കൊച്ചിയുടെ മഹാരാജാവാകുന്നത്. അദ്ദേഹം വടക്കുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 10 ക്ഷേത്രങ്ങളെയും കൂട്ടി തൃശ്ശൂരിൽ വലിയൊരു പൂരം അങ്ങോട്ട് നടത്തി. അങ്ങനെ തൃശ്ശൂർ പൂരമുണ്ടായി. നമ്മളിപ്പോൾ ആലുവ പാലത്തിൻ്റെ മേൽക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിൻ്റെ തീരത്തായിട്ടാണ് ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാശിവരാത്രി കൊണ്ട് പ്രശസ്തമായതാണ് ഈ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ചതും ശിവരാമൻ ആരാധിച്ചതുമായ സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏകദേശം 11 ഏക്കറോളം വരുന്ന മണൽപ്പരപ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ ശിവരാത്രിക്കും ഇവിടെ ഒത്തുകൂടും. ശിവരാത്രിക്ക് ശേഷമുള്ള രാവിലെ തീർത്ഥാടകർ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഈ അമ്പലത്തിന് പുഴയ്ക്ക് അപ്പുറത്തുകൂടെ എൻട്രൻസ് ഉണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഈ പാലം വഴിയും വരാം. മഴക്കാലത്ത് ഈ ക്ഷേത്രവും പരിസരമൊക്കെ വെള്ളത്തിലായിരുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂര വരെ വെള്ളത്തിലായിട്ട് ഞാൻ മുന്നേ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പാലം ഇറങ്ങിയ ദിലീപേട്ടൻ്റെ വീട് കാണാം. ദിലീപേട്ടൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണെന്ന് തോന്നുന്നു. ഫുൾ മരങ്ങളായത് കാരണം ശരിക്കും അത് മനസ്സിലാവുന്നില്ല. പക്ഷെ കാവ്യമാധവൻ അതിൽ നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ആരോ ഷട്ടിൽ കളിക്കുന്നുണ്ട് കണ്ടോ. പച്ച ചുതാറിട്ട് പോകണുണ്ടോ? കാവ്യമാധവൻ തന്നെയല്ലേ അത്? അല്ലേ, അപ്പൊ നമുക്കിനി ദിലീപേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാം. ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഈ പുഴയ്ക്ക് അപ്പുറത്താണ് ദിലീപേട്ടൻ്റെ വീട്. ഇതാണ് ദിലീപേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി. ദിലീപേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ആ കാർ ഇറങ്ങി വരുന്നത്. ആരാന്നറിയില്ല. ഇതാണ് ദിലീപേട്ടൻ്റെ വീട്. പക്ഷെ വീടിൻ്റെ ഉള്ളിലേക്കും നമുക്ക് കാണില്ല, പുറത്തെ കാഴ്ച മാത്രമേ ഉള്ളൂ. ചോദിക്കാം, ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ഗേറ്റ് ഓട്ടോമാറ്റിക് ആണ്, ലോക്ക്ഡ് ആണ്. അപ്പൊ കാണാനൊന്നും പറ്റില്ല തോന്നുന്നു. ആ പോയത് ദിലീപേട്ടനാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമുക്ക് വീട് ആദ്യം അറിയത്തില്ല, അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല. എന്തായാലും കാണാൻ പറ്റിയില്ല. ഗേറ്റ് മാത്രമേ കാണുള്ളൂ. ഈ ഒരു ഫ്ലാറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വീട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വീട് വ്യക്തമായിട്ട് കാണില്ല.
ഇത് ചാലക്കുടിയാണ്. ഇതാണ് ദിലീപേട്ടൻ്റെ തിയേറ്റർ ഡി സിനിമാസ്. തിരിച്ചതപ്പോൾ തൃശ്ശൂർ എത്തിക്കുന്നു. തൃശ്ശൂരൊക്കെ പോയ പോലെയല്ല, ആകെ ലൈറ്റൊക്കെ എത്തുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.